ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ്. നാടൻ സ്റ്റൈലിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ഈ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി ഒന്ന് വെക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക്, അതേപോലെ സവാള, തക്കാളി, വേപ്പില, പിന്നെ ചെറിയ വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീൻ ഫുള്ളായിട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് നമ്മൾക്ക് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വേപ്പിലയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. നമ്മുടെ ചെമ്മീൻ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിലേക്ക് സവാളയ്ക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു ചെറിയ പട്ടയും അതേപോലെ തന്നെ ഒരു 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 തക്കാളി നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇതേ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് ഒരു പരിവായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമായിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ ചെമ്മീൻ റോസ് ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നന്നായിട്ട് ചെമ്മീനൊക്കെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം എല്ലാം കറക്റ്റ് ഭാഗത്തിന് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.